ഒരു നാട് മുഴുവൻ ഭീതിയുടെ നിഴലിലാണ്. പത്തനംതിട്ട കോന്നി താലൂക്കിൽ തണ്ണിത്തോട് എന്ന പ്രദേശത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് രക്തദാഹിയായ ഒരു കടുവയാണ്. കടുവയുടെ ആക്രമണത്തിൽ ഒരു പാവം മനുഷ്യൻ കൊല്ലപ്പെട്ടതോടെയാണ് തണ്ണിത്തോട്ടിലെ ജനങ്ങൾ ഭയത്തിൻ്റെ പിടിയിലമർന്നത്. തണ്ണിത്തോട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്ക്ഡൌൺ മൂലം ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന ജനങ്ങൾ കടുവ ഭീഷണി കൂടിയായതോടെ അക്ഷരാർത്ഥത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിലായി. വീടിൻ്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാനാവാത്ത സ്ഥിതി. തണ്ണിത്തോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അഞ്ചുകുഴി, രണ്ടാം വാർഡ് പഞ്ചായത്ത് പടി എന്നിവിടങ്ങളിലാണ് 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടുവയെ പിടികൂടാനായി ഇരയെ ഉൾപ്പെടുത്തിയ 4 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ വെടിവെക്കാനുള്ള വിദഗ്ധരും സജീവമാണ്. ഡ്രോണിൻ്റെ സഹായത്തോടെ കടുവയുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നൊരു സംഘം കടുവയെ പിടികൂടാനായി അക്ഷീണ പ്രയത്നത്തിലാണ്. ആനയെ ഉൾപ്പെടെ സംഘത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണ് നിരീക്ഷണം പുരോഗമിക്കുന്നത്. കെ യു ജനീഷ് കുമാർ MLA യുടെയും കളക്ടർ PB നൂഹിൻ്റെയും സജീവ ഇടപെടൽ വിഷയത്തിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് കടുവയെ കൊടുക്കാനുള്ള നീക്കം നടക്കുന്നത്. വനം മന്ത്രിയും രാജു എബ്രഹാം MLA യും കഴിഞ്ഞ ദിവസം പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. ജനങ്ങൾക്കായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അനൗൺസ്മെൻറ്റ് നടത്തി ബോധവൽക്കരിക്കുന്നുണ്ട്. സായുധരായ പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംയുക്തമായി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തണ്ണിത്തോടിന് സമീപം മണിയാർ ഫാക്ടറി പടിയിൽ പശുക്കിടാവിന് നേരെ ഇന്നലെ കടുവയുടെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ചോരക്കുതിയനായ ഒരു കടുവ ജനങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് തണ്ണിത്തോട്ടിൽ സമ്മാനിച്ചിരിക്കുന്നത്.